السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين. أرس نحن رجع بالكاد جللا SKSF إباد سمدي إلى بريء بطة بروتكرة إن الشدم شبيكنا مؤمنين الله سبحانه وتعالى نمال سانغري بيكنا إي ميلاد كامبين أبن إشتبرد نوري إباد تاي بروتنا ماي نمال دندو سيغري كتة വലിയൊരു മഹാമാരിയുടെ നടുവിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ മഹാമാരിയിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെ ഉസ്താദുമാരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസമായ റബീഉൽ അവ്വലിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് സന്തോഷം കൊള്ളലും അവിടുത്തെ പിറവിയിൽ നമ്മൾ ദാനധർമ്മങ്ങൾ നടത്തലും ഭക്ഷണ വിതരണം നടത്തലും എല്ലാം പുണ്യകരമായ സംഗതിയാണ്. മഹാന്മാരായ ഔലിയാക്കളും ഉലമാക്കളും എല്ലാം പഠിപ്പിച്ചതും അത് തന്നെയാണ്. സ്വഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചതിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നത്, അതല്ലെങ്കിൽ വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നത്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഒരു തട്ടിലും മറ്റു ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാന് വെച്ച തട്ടിനാണ് കനം തൂങ്ങുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രിയമുള്ളവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രമാത്രം ഉന്നതമായ സ്ഥാനത്തെത്തിയത് എങ്ങനെയാണ്? അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം മുഴുവൻ സമയവും ഹബീബിൻ്റെ തണലിലായിരുന്നു, ഹബീബിൻ്റെ സ്നേഹവലയത്തിലായിരുന്നു. മക്കയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദീനിൻ്റെ പ്രചാരണവുമായി അള്ളാഹുവിൻ്റെ ദൂതനായി റസൂലായ ആഗതമായ സമയത്ത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. ഒരു ശങ്കകൾക്കും ഇടയില്ലാതെ, നിങ്ങൾക്കറിയാമല്ലോ ഇസ്രാഇൽ മിഅ്റാജ് നടന്ന സമയത്ത് എല്ലാവരും കളവാക്കി, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സിദ്ദീഖ് എന്ന അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്, അങ്ങനെയാണെന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഹിജ്റ വേളയിൽ ഹബീബിൻ്റെ തണലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു നിയലില്ലാത്ത ഹബീബിൻ്റെ നിയലായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി. നടക്കുന്ന സമയത്ത് മദീനയിലേക്ക് 400 കിലോമീറ്ററോളം ദൂരം താണ്ടാനുണ്ട്. അങ്ങനെ വൈമധ്യ അവർ നടക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്ഷമനായിട്ട് ഒരു ഭയങ്കരമായ അങ്കരാപ്പിൽ ഹബീബിനിങ്ങനെ വലയം ചെയ്യുകയാണ്. കുറേ സമയം മുമ്പിൽ നിൽക്കും, പിന്നെ പെട്ടെന്ന് പിന്നിലേക്ക് നിൽക്കും, പിന്നെ ഇടത് ഭാഗത്തേക്ക്, പിന്നെ വലത് ഭാഗത്ത്, അങ്ങനെ മാറി മാറി നിൽക്കുന്ന സമയം അവിടുന്ന് ഹബീബ് ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ദീഖ് എന്തു പറ്റി നിങ്ങൾക്ക്? അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് പേടിയാണ് ഹബീബ്, അങ്ങേ വല്ലവരും ഒന്ന് ആക്രമിച്ചാലോ, അതും മുമ്പിൽ നിന്ന് വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്, പിന്നിൽ നിന്ന് വരുമോ എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നും, അങ്ങനെ ഞാൻ പിന്നിലേക്ക് വരുന്നത്. അങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാമല്ലോ സൗർഗുവയിലെ ഭയം തേടിയ സമയത്ത് എല്ലാ പൊത്തുകളും തൻ്റെ ഷർട്ട് കുപ്പായം കീറിക്കൊണ്ട് പൊത്തുകൾ അടച്ചു. അവസാനം ഒരു പൊത്ത് ബാക്കി വന്നപ്പോൾ ആ പൊത്തടച്ചത് തൻ്റെ തണ്ടാം വിരൽ വെച്ചിട്ടായിരുന്നു, കാലിൻ്റെ. അങ്ങനെ ഹബീബ് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോഴാണ് ഒരു പാമ്പ് വന്ന് കൊത്തുന്നതും, നിങ്ങൾക്കറിയാം ചരിത്രം, അവിടുന്ന് കണ്ണുനീരൊറ്റി വീഴുന്നതും, ഹബീബിൻ്റെ തിരുവചനത്തിലേക്ക് ആ കണ്ണുനീരൊറ്റി വീണപ്പോൾ ഹബീബ് ഞെട്ടിയുണർന്നു. നോക്കിയപ്പോൾ സിദ്ദീഖ് കരയുകയാണ് റളിയല്ലാഹു അൻഹു. നോക്കണം പ്രിയമുള്ളവർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം അതായിരുന്നു. സമ്പത്ത് വാരിക്കോരി കൊടുത്തു ഹബീബ് ചോദിച്ചപ്പോൾ ദീനിന് വേണ്ടി. ഈ ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിൻ്റെ ചാരത്തന്തി വിഷമം കൊള്ളുന്നു. നോക്ക് നിങ്ങൾ, ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കാൻ കാരണം അത് ഹബീബിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. ഹബീബിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ, ഹബീബിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വഹാബാക്കളൊക്കെ ചെയ്തത് ഹബീബിനോടുള്ള ഹുബ് പ്രകടിപ്പിക്കുകയും ഹുബ് അത് എങ്ങനെയൊക്കെയാണോ പ്രകടിപ്പിക്കേണ്ടത് ആ രൂപത്തിൽ, അതിൻ്റെ അങ്ങേയറ്റ രൂപത്തിലായിരുന്നു അവരൊക്കെ പ്രകടിപ്പിച്ചത്. ഒരു സ്വഹാബി വനിതയുടെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് ആ വനിത ഓടുകയാണ് സ്വഹാബി വനിത. എവിടെ എൻ്റെ ഹബീബ്, എവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവരോട് പറയുന്നുണ്ട്,
നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ മകൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല. എവിടെ ഹബീബ്, എവിടെ റസൂൽ എന്നാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവർ, അതാണ് സ്നേഹം. അങ്ങനെ ഹബീബിനെ കണ്ടപ്പോഴാണ് ആ സ്വഹാബി വനിതക്ക് ശ്വാസം നേരെ വീണത്. അങ്ങനെയായിരുന്നു സഹാബാക്കൾ ഹബീബിനെ സ്നേഹിച്ചത്. ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഹബീബ് മദീനയിൽ നിന്ന് പലായനം ചെയ്തു ഷാമിലേക്ക്, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നമുക്ക് നിങ്ങൾ അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ക്ഷണിക്കുന്നുണ്ട് മദീനയിലേക്ക്, അങ്ങനെ മക്കയിലേക്ക്. അങ്ങനെ മക്കയിൽ വന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് ഒരു ബാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്വദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുഹമ്മദ് എന്ന് ഉച്ചരിച്ചപ്പോൾ അവിടുന്ന് ബോധക്ഷയായി വീഴുകയായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഹുബിനാൽ മതിമറന്നു പോകുന്ന, സ്വന്തം ശരീരത്തെ പോലും മതിമറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ. അതിൻ്റെ വകഭേദങ്ങളാണ് സ്വഹാബാക്കൾ കാണിച്ചു തന്നതിൻ്റെ, സ്നേഹപ്രകടനത്തിൻ്റെ വകഭേദങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന മൗലീദുകളും അതുപോലെയുള്ള സദസ്സുകളും നമ്മുടെ കുട്ടികളുടെ നിബിദന പരിപാടികളും റാലികളും, അങ്ങനെ സന്തോഷപ്രകടനത്തിൻ്റെ വിവിധങ്ങളായ മാർഗങ്ങളാണ്. നോക്ക് നിങ്ങൾ, ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണ് കുട്ടി പൊട്ടിച്ചു ഹബീബിൻ്റെ വഫാത്തിൻ്റെ സമയത്ത്. നിങ്ങൾ നോക്ക്, അങ്ങനത്തെ സ്വഹാബാക്കളാണ് നമുക്കൊക്കെ മാതൃക. ഹബീബിനെ സ്നേഹിക്കലിലൂടെ മാത്രമേ നേർവയിലേക്ക്, അതില്ലെങ്കിൽ നമ്മുടെ ഹബീബ് അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ ആ സ്നേഹവലയത്തിലായിട്ട് ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് മധുഹുകളും ഒക്കെ പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാമാരികൾ വരുന്ന സമയങ്ങളിലൊക്കെ മഹാന്മാർ ചെയ്തത് ഹബീബിൻ്റെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കലായിരുന്നു. നമുക്കറിയാം മലപ്പുറം ജില്ലയിലെയൊക്കെ താന്നൂർ ഭാഗങ്ങൾ കണ്ടുവരുന്ന നാട്ടുമൗലൂദൊക്കെ അന്ന് വലിയ രോഗങ്ങൾ വന്ന സമയത്ത്, കോളറ പോലത്തെ രോഗങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ ആളുകൾ കൂട്ടമായി മങ്കൂസ് മൗലൂദുകൾ ഓതുകയായിരുന്നു. അവിടുത്തെ മഹാന്മാരായ ആളുകൾ നിർദ്ദേശിച്ചതായിരുന്നു എല്ലാ വീടുകളിൽ നിന്നും മൗലൂദുകൾ ഓതുക. അങ്ങനെ ആ മഹാമാരി തുരത്തി. കോഴിക്കോട് ഭാഗത്ത് കണ്ടുവരുന്ന 90 ദിവസത്തെ മൗലൂദുകൾ, അതൊക്കെ വലിയ വലിയ മഹാമാരികൾ ഓരോ നാടുകളിലും വന്ന സമയത്ത് ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ മഹത്തുക്കളായ ആളുകൾ നിർദ്ദേശിച്ചതായിരുന്നു. നമുക്കറിയാം നമ്മൾ ചൊല്ലി വരുന്ന മജ്ലിസുന്നൂർ, ബദർ മൗലീദ്, അതൊക്കെ മഹാന്മാരായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നതാണ് മഹാമാരികളെ തടയാൻ വേണ്ടി. അതുപോലെയുള്ള മൗലീദുകൾ നമ്മൾ മങ്കൂസ് മൗലീദ് ബുർദയൊക്കെ രചിക്കാനുള്ള കാരണമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, രോഗങ്ങളിൽ നിന്ന് ശമനത്തിനായിരുന്നു. അതുകൊണ്ട് ഹബീബിലൂടെ നമുക്ക് രോഗശമനവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹാമാരിയുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും മുഅ്മിൻ എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പ്രതീക്ഷകളാണ്. ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുൽ അവൽ കടന്നു പോകുമ്പോഴേക്കും മഹാമാരിയെ നമ്മളിൽ നിന്ന് മാറ്റിയും ഇവിടെ നിന്നും തുടച്ചു നീക്കും, തുടങ്ങും അവിടെ നിന്ന് മാറി നിൽക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മുഅ്മിനീങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കൊത്ത് ഈ നാടിനെ കൊറോണ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മുക്തി നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് ഹബീബിലേക്ക് നടന്നെടുക്കുക എന്ന വലിയ ഒരു സന്ദേശം നൽകി. ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഹബീബിൻ്റെ മാതൃകയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള അവൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, അവൻ്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും, അങ്ങനെ എങ്ങനെ നോക്കിയാലും അവിടെയെല്ലാം ഹബീബിൻ്റെ മാതൃകയുണ്ട്. ഏറ്റവും നല്ല ഭർത്താവായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മകനായിരുന്നു, ഏറ്റവും നല്ല പിതാവായിരുന്നു, ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു, ഏറ്റവും നല്ല രാഷ്ട്രത്തലവനായിരുന്നു, ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു, ലോകം കണ്ട ഏറ്റവും നല്ല നേതാവായിരുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ അണിയുമായിരുന്നു. അങ്ങനെ ആ ഹബീബിൻ്റെ ജീവിതത്തിൽ നിഖില മേഖലകളിലും നമുക്ക് മാതൃകയുണ്ട്. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ സംഭവവികാസങ്ങൾക്കും ഹബീബിൽ മാതൃകയുണ്ട്. ആ മാതൃകകളെ, ആ രീതികളെ നമ്മൾ നമ്മോട് ചേർത്ത് വെക്കണം, നമ്മുടെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരണം. ഹബീബിൻ്റെ മധുഹുകൾ പാടലും പറയലും പുണ്യം തന്നെയാണ്, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ആ പുണ്യത്തിന് അത് ഇരട്ടി മധുരം നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹബീബിൻ്റെ മാതൃകകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തു
അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും റഹ്മത്തും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ റബീഉൽ അവ്വലിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു ഹൈഫുള്ളും അവൻ്റെ ഹിർസും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.